हेलो स्टूडेंट्स एसएस क्लास लेके स्वागत നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് പ്രാചീന ശിലായുഗത്തെക്കുറിച്ചാണ് അപ്പോൾ ഉണ്ടായിരുന്ന മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ മനുഷ്യൻ ചില സാങ്കേതിക വിദ്യയിൽ ചില പുരോഗതികൾ കൈവരിക്കുന്നു ഇനി നമുക്ക് പറയാനുള്ളത് അതാണ് എന്തെല്ലാം പുരോഗതികളാണ് മനുഷ്യൻ കൈവരിച്ചിരുന്നത് ആ സമയത്ത് എന്നത് നോക്കാം അതായത് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ കല്ലുകൊണ്ട് ചെറിയ പ്രതിമകൾ നിർമ്മിച്ചിരുന്നു അതേപോലെ കളിമണ്ണ് കൊണ്ട് മനുഷ്യ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ മരനാര് കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി അതായത് മരനാരൊക്കെ ഉപയോഗിച്ചിട്ട് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലൊക്കെ ചിത്രം വരച്ചു നമ്മൾ പറഞ്ഞു ഗുഹാചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല അതുപോലെ എന്ത് ചെയ്തു മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലൊക്കെ ഗുഹകളിലൊക്കെ ചിത്രം ചെയ്തിരുന്നു വരച്ചു ആനക്കൊമ്പ് എല്ല് കല്ല് ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വർണം കൊണ്ട് നിന്നുള്ള ആഭരണങ്ങളായിരുന്നില്ല പകരം ആനക്കൊമ്പ് കല്ല് ചിപ്പി എല്ല് തുടങ്ങിയ കൊണ്ടുള്ള ആഭരണങ്ങളായിരുന്നു എല്ല് കൊണ്ട് സുഷിരവാദ്യങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്തിരുന്നു വാദ്യോപകരണങ്ങൾ സംഗീതോപകരണങ്ങളൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ എന്തായിരുന്നു സുഷിര വാദ്യോപകരണങ്ങൾ അതായത് ഓടക്കുഴലൊക്കെ കണ്ടിട്ടില്ലേ ആ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ എല്ലുപയോഗിച്ചിട്ട് എന്തായിരുന്നു നിർമ്മിച്ചിരുന്നു ഇതെല്ലാം മനുഷ്യൻ പ്രാചീന ശിലായുഗത്തിൽ പുരോഗതി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിൽ നേട്ടങ്ങൾ വഹിച്ചതിനുള്ള ഉദാഹരണങ്ങളായിരുന്നു ഇനി ഇത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചതിൽ പ്രധാനപ്പെട്ടതാണ് മധ്യപ്രദേശിലെ ബിംബേഡ്കർ ആ ബിംബേഡ്കറിൽ നിന്ന് നമുക്ക് ഈ പ്രാചീന ശിലായുഗത്തെ കുറിച്ചിട്ടുള്ള ഒരുപാട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ബിംബേഡ്കർ മാത്രമല്ല പ്രാചീന ശിലായുഗ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് അതുപോലെ നർമ്മദ താഴ്വര നാഗാർജുന കോണ്ട ഹൻസ്ഗി കുർണൂൽ ഗുഹകൾ തുടങ്ങിയൊക്കെ ഇത്തരത്തിലുള്ള പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾക്ക് ഉദാഹരണമായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് പ്രാചീന ശിലായുഗത്തെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യശിലായുഗമാണ് മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് ഇവ നോക്കുക ചിത്രങ്ങൾ നോക്ക് കൂർത്തതല്ലേ അല്ലെങ്കിൽ സൂക്ഷ്മം വളരെ ചെറുതും അതിന്റെ മുന നോക്കാണ് മുന നോക്കൂ അതെന്താണ് കൂർത്തിട്ടുള്ളതാണല്ലേ അത്തരത്തിലുള്ള ആയുധങ്ങളായിരുന്നു മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത് പ്രാചീന ശിലായുഗത്തെ തുടർന്നാണ് ഇത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചത് അതായത് പ്രാചീന ശിലായുഗത്തിൽ എന്തായിരുന്നു കല്ലുകളും മരക്കഷ്ണങ്ങളൊക്കെ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്തായി സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ശിലാന്ന് പറഞ്ഞാൽ എന്താ കല്ല് കല്ലിന്റെ കൂർത്ത മുനയോട് കൂടിയിട്ടുള്ള ആയുധങ്ങളായിട്ട് മാറി ഈ ആയുധങ്ങളെ അല്ലെങ്കിൽ ഈ ആയുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടം മധ്യശിലായുഗം എന്ന് അറിയപ്പെടുന്നു അതായത് മധ്യശിലായുഗത്തിൽ എന്താണ് സൂക്ഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ കൂർത്തതുമായിട്ടുള്ള ആയുധങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിന് എന്തെന്ന പേരിൽ അറിയപ്പെടുന്നു മധ്യശിലായുഗം എന്ന് അറിയപ്പെടുന്നു മധ്യശിലായുഗത്തെ തന്നെ സൂക്ഷ്മശിലായുഗം എന്ന് വിളിക്കുന്നു അതെന്താണ് കാരണം ഈ മധ്യശിലായുഗത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ് സൂക്ഷ്മവും കൂർത്തതുമായിട്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ടാണ് എന്ത് മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം എന്ന് വിളിക്കുന്നത് മനസ്സിലായോ എന്തുകൊണ്ടായിരിക്കും അവർ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കാം ഇവർ ഈ ആയുധങ്ങൾ അതായത് ഈ കൂർത്ത മുനയുള്ള ആയുധങ്ങൾ എന്ത് ചെയ്തു മരക്കഷ്ണത്തിലൊക്കെ കെട്ടിയിട്ട് വേട്ടയാടാനൊക്കെ ഉപയോഗിച്ചു അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ അതായത് ഇവർക്ക് നേരിടാൻ പറ്റാത്ത വലിയ മൃഗങ്ങൾ കാട്ടിലുണ്ടായിരുന്നു ആ മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ സഹായിച്ചു ഈ ആയുധങ്ങളുടെയൊക്കെ ഫലമായിട്ട് എന്ത് ചെയ്തു വേട്ടയാടല് തകൃതിയായിട്ട് നടന്നു അതിന്റെ ഫലമായിട്ട് പല ജീവികൾ എന്ത് ചെയ്തു വംശനാശം സംഭവിച്ച് പോയി അതിൽ പ്രധാനപ്പെട്ടതാണ് ആഫ്രിക്കയിൽ കാണുന്ന മാമത്ത് എന്ന് പറഞ്ഞ ആന അതായത് നമ്മുടെ ഇവിടെ ഉള്ള ആനയുടെ വേറൊരു രൂപമായിരുന്നു ആഫ്രിക്കൻ മാമത്ത് അതെന്ത് ചെയ്തു ഇത്തരത്തിലുള്ള വേട്ടയാടൽ മൂലം നശിച്ച് പോയി ഈ ആയുധങ്ങളൊക്കെ ലഭിച്ചതോടുകൂടി എന്ത് ചെയ്തു ഇവര് പുതിയ പുതിയ മാർഗങ്ങൾ അല്ലെങ്കിൽ ഉറവിടങ്ങൾ ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉറവിടങ്ങൾ കണ്ടെത്താൻ തുടങ്ങി നല്ല കഴിക്കാൻ പറ്റുന്ന പുല്ലുകൾ ഭക്ഷ്യയോഗ്യമാക്കി മാറ്റി വരും അതുപോലെ തിമീങ്കലങ്ങളൊക്കെ അല്ലെങ്കിൽ ഡോൾഫിനുകളൊക്കെ എന്ത് ചെയ്തു വേട്ടയാടാൻ തുടങ്ങി പിന്നെ മറ്റു മൃഗങ്ങളൊക്കെ ഇവര് വേട്ടയാടി ഭക്ഷിക്കാൻ തുടങ്ങി
ആ കാലഘട്ടത്തിലുണ്ടായ മനുഷ്യന്റെ പുരോഗതി എത്തരത്തിലുള്ളതായിരുന്നു എന്ന് നോക്കാം. മധ്യശിലായുഗത്തിലെ മനുഷ്യൻ എന്ത് ചെയ്തു? നായയെ ഇണക്കി വളർത്തിയിരുന്നു. അതായത് നായയെ നമ്മൾ ഇന്ന് നായനെ വളർത്തുന്നില്ലേ, അതേപോലെ നായയൊക്കെ ഇണക്കി വളർത്താൻ തുടങ്ങിയത് മധ്യശിലായുഗത്തിലാണ്. അതുപോലെ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് അമ്പും വില്ലും എന്ത് ചെയ്തു? ഉപയോഗിച്ചു. അമ്പും വില്ലും കണ്ടിട്ടില്ലേ, അതൊക്കെ എന്ത് ചെയ്തു? വേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. പിന്നെ ദൂരെയുള്ള മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിച്ചു. അതായത് ഈ അമ്പും വില്ലൊക്കെ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാം, ദൂരെയുള്ള മൃഗങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അമ്പെയ്ത് വീഴ്ത്താമായിരുന്നു. അങ്ങനെ അവർ എന്ത് ചെയ്തു, വേട്ടയാടാൻ തുടങ്ങി. പിന്നെ സ്ഥിരം വാസം ആരംഭിച്ചു. അതുവരെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്ഥിരമായിട്ട് ഒരു പ്രദേശത്ത് അധിവസിക്കാൻ അല്ലെങ്കിൽ താമസിക്കാൻ തുടങ്ങി. പിന്നെ ഭക്ഷണം, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ എന്ത് ചെയ്യാൻ തുടങ്ങി, പരസ്പരം കൈമാറാൻ തുടങ്ങി. അതായത് ഒരാളുടെ കൈകളിൽ ഭക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ആഭരണമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, പരസ്പരം കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. പിന്നെ മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു. മരത്തടികളൊക്കെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു. യൂറോപ്പിലെ ഇന്ത്യയിലൊക്കെ പല പ്രദേശങ്ങളിൽ നിന്നും മധ്യശിലായുഗത്തെ കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഒക്കെ ജില്ലകളിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകൾ. രാജസ്ഥാനിലെ ബൊഗാർ, മധ്യപ്രദേശിലെ ആദംഗഡ് എന്ന് പറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നൊക്കെ മധ്യശിലായുഗത്തെ കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, മധ്യശിലായുഗത്തിൽ പഠിക്കാൻ ഉള്ളത്. രണ്ട് കാര്യങ്ങളും കൂടി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പാഠം